ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ട ചേരുവകൾ പാല്, ജി എം എസ് പൗഡർ, സി എം സി പൗഡർ, വിപ്പിംഗ് ക്രീം, വാനില, പഞ്ചസാര, പിന്നെ കുറച്ച് പാൽപ്പൊടി. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലെ ജലാംശം പൂർണ്ണമായും മാറുന്നത് വരെ നമ്മൾ ഇതിനെ നന്നായിട്ട് തിളപ്പിക്കണം. ഇതിൽ നിന്നും കുറച്ച് പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ ജി എം എസ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ കുറച്ച്, അതായത് 1 നുള്ള് സി എം സി പൗഡർ, ഇത്രയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതിനെ അടിച്ചെടുക്കണം. ബാക്കി പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇതിനെ അരിച്ച് മാറ്റിവെക്കുക. ഇനി ഈ അരിച്ചെടുത്ത ഈ പാലിനെ നമുക്കൊന്ന് ലൈറ്റായിട്ട് കുറുക്കിയെടുക്കണം. വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഇത് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിക്കാൻ വെക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പാട കിട്ടും, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിനെ 1/2 സെറ്റ് ആക്കാൻ വേണ്ടി ഫ്രീസറിൽ വെക്കണം. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഫുള്ളും അങ്ങ് സെറ്റായി വരണ്ട, 1/2 സെറ്റ് ആയാൽ മാത്രം മതി.
ഇനി നമുക്കൊരു ബൗളില് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെക്കണം. ഈ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തൊരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷമേ പീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാവുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് ഏകദേശം റൂം ടെമ്പറേച്ചറുമായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അതിനുശേഷമേ നമ്മൾ ഇതൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാവുള്ളൂ. 3/4 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതായത് അത് സോഫ്റ്റ് ആവുന്നത് വരെ അതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്കൊരു ബേസിനിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ വലിയൊരു ബൗൾ വെക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഹാഫ് സെറ്റാക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ പാല് ആദ്യം ചേർക്കണം. അതിനുശേഷം നമ്മൾ 2-ാമത് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യണം. ഈ രണ്ടും നന്നായിട്ട് മിക്സ് ആവണം ഇതിൽ. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്തിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ട് പകർത്താം. അതിനുശേഷം ഇതിനെ ഫ്രീസറിൽ ഒരു 14-15 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. എത്രത്തോളം ടൈം കൂടുന്നോ അത്രത്തോളം നല്ലൊരു ഐസ്ക്രീം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പിന്നെ ഇതിനകത്ത് മസ്റ്റായിട്ട് വേണ്ടത് GMS പൗഡറും CMC പൗഡറും വിപ്പിംഗ് ക്രീമും ആണ്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്നാലും കുറച്ചും കൂടെ നല്ലത് വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.